ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ അത്യുന്നതനായ തമ്പുരാന്റെ അനുഗ്രഹീതമായ പാതപീഠത്തിൽ വിനയപൂർവ്വം അമർന്നിരുന്ന അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകിവരുന്ന മുത്തുമണികളേക്കാൾ വിലപിടിപ്പുള്ളതും തേനിനേക്കാൾ തേൻകെട്ടയേക്കാൾ മധുരമുള്ളതുമായ ലാവണ്യവചനങ്ങൾക്ക് കാതും ഹൃദയവും തുറന്നു കൊടുപ്പാൻ തുറന്നുകൊടുപ്പാൻ തന്ന അത്യുന്നതനായ ദൈവത്തിന് ആരാധന കരേറ്റിക്കൊണ്ട് അല്പനേരം നമുക്ക് കർത്തൃപാതപീഠത്തിലിരിക്കാൻ ദൈവം നമ്മെ കൃപയാൽ സന്ദർശിച്ച് ശക്തീകരിക്കട്ടെ തൊട്ടുമുമ്പ് കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഉള്ളിൽ ഉറപ്പിക്കട്ടെ സന്തോഷമെന്ന വിഷയത്തെക്കുറിച്ച് ഫിലിപ്പിയാലേഖനത്തിൽ പൗലൂസ് ലീഹ പറഞ്ഞു വെച്ചതുമായി ബന്ധപ്പെടുത്തി ചില മനോഹരമായ ധ്യാനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നത് ബാക്കി അടുത്ത പ്രാവശ്യം പറയാമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ആ ചിന്ത പൂർത്തീകരിച്ച് അവസാനിപ്പിച്ചത് ഒടുവിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മുഖാന്തിരം ദൈവത്തിൽ നിന്നാണ് ഈ ആനന്ദം നമ്മിലേക്ക് വന്നു നിറയേണ്ടത് എന്നാൽ അത് ഏകപക്ഷീയമായി ദൈവം നമ്മുടെ മേൽ വർഷിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത് അതിൽ നമുക്ക് വ്യക്തമായ ഒരു റോൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വച്ചത് നാം നമ്മുടെ കർത്താവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ പിരിയാതെ ഒരുമിച്ച് ഒന്നായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവും ഗാന്ധിയുമുള്ള ഈ അവർണ്ണനീയമായ ആനന്ദം നമ്മിലേക്ക് പെയ്തിറങ്ങി നിറയുന്നതെന്നാണ് പറഞ്ഞു വച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നമുക്ക് സഞ്ചരിക്കേണ്ടത് ഈ സന്തോഷം നമ്മിൽ ചോർന്നു പോകാതെ നിലനിൽക്കേണ്ടതിനും നിരന്തരം പെയ്ത് നിറയേണ്ടതിനും കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ അത് സംബന്ധിച്ച് വചനം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നിറഞ്ഞ കൽപ്പനകളിലൂടെയാണ് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവേശു മിശിഹായുടെ രക്ഷാ സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് അനുഭവേദ്യമാക്കേണ്ട ആനന്ദത്തെക്കുറിച്ച് വരച്ചു വരച്ചുവെക്കുന്നു വർണ്ണിച്ചു വയ്ക്കുന്നു നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശുദ്ധമുള്ള യോഗം ഞാൻ എഴുതി രക്ഷാസുവിശേഷം അധ്യായത്തിലെ ഒന്നു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ യേശു പറയുകയാണ് യേശു കൽപ്പിച്ചു പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കഴിക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു ഈ വചനം കേൾക്കുന്നത് തന്നെ ഒരു ചത്തപ്പെടലാണെന്ന് ഒരു ധ്വനി അവിടെ ഉണ്ട് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല അതാണ് കർത്താവ് വ്യക്തമായി നമ്മളെ ഉപദേശിക്കുന്നത് എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി പള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഓരോരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല വളരെ ശക്തമായിട്ടാണ് കർത്താവ് അപ്പീൽ ചെയ്യുന്നത് മനുഷ്യനു തോന്നും ഞാൻ ബലവാനാണ് ഞാൻ ശക്തനാണ് ഞാൻ വിദ്യാസമ്പന്നനാണ് ഞാൻ വാക്സാമർഥ്യമുള്ള ആളാണ് എനിക്ക് നല്ല പാരമ്പര്യമുണ്ട് എനിക്ക് നല്ല പാഠവുമുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞ വചനം വളരെ ശക്തമാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അത് സംബന്ധിച്ച് കൂടുതൽ ചിന്ത ഈ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ യേശു വീണ്ടും പറയുകയാണ് എന്നിൽ വസിക്കാത്തവൻ ഈ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തുപോകും നിങ്ങൾ എന്നിലും എൻ്റെ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചുവോ നിങ്ങൾ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുക ദൈവം തന്നെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ പിതാവ് പുത്രൻ എന്നൊക്കെ ഇവിടെ വിവക്ഷിക്കുന്നുണ്ടെങ്കിലും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് കർത്താവിൻ്റെ കൽപ്പന അപ്പോൾ ആ ദൈവം തന്നെയാണ് പുത്രൻ എന്ന രൂപത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ദൈവത്തിന് ദൈവത്തോടുള്ള മുഴുവൻ സ്നേഹവും ദൈവത്തിന് മനുഷ്യരോടുമുണ്ടെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നതാണ് ഈ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും അപ്പോൾ ദൈവസ്നേഹത്തിൽ വസിക്കുവാനുള്ള മാനദണ്ഡമാണ് വരച്ചു വയ്ക്കുന്നത് വസിക്കാതെ തരമില്ല അവനിൽ ചേർന്ന് നിന്നല്ലാതെ ഫലം കഴിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് വെട്ടി തീയിലിടുകയേ ഉള്ളൂ മാ ചേർന്ന് നിൽക്കാത്ത കൊമ്പിന് ഊർജ്ജമില്ല ശക്തിയില്ല നിലനിൽപ്പില്ല അത് ഉണങ്ങിപ്പോകും അത് ചുട്ടുകളയും എന്നാൽ കർത്താവിനോട് ബന്ധപ്പെട്ട് നിൽക്കണം ആ ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെ വരച്ചു വെക്കുകയാണ് ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ എൻ്റെ സ്നേഹത്തിൽ വസിക്കും കർത്താവിൻ്റെ അവർണനീയമായ സ്നേഹത്തിൽ വാസം കൊള്ളുവാൻ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നത് അത്ര ആവശ്യമായിരിക്കുന്നത് തുടർന്ന് പതിനൊന്നാമത്തെ വാക്യം എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ചിന്ത ചിന്താവിഷയം ഇവിടെ അടിവരയിടുകയാണ് കർത്താവുമായിട്ട് നിരന്തരമായ ബന്ധത്തിലിരിക്കുമ്പോഴാണ് ഈ കർത്താവിൻ്റെ സന്തോഷം നമ്മൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നതും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നതും ദൈവം ആഗ്രഹിച്ച തലത്തിലേക്ക് മനുഷ്യനായിത്തീരണം അവിടെ ദൈവസന്തോഷവും മനുഷ്യന്റെ സന്തോഷവും ഒരുമിക്കുക അത്രയെ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവുമായിട്ടുള്ള നിരന്തര ബന്ധം പിരിയാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കർത്തവ്യമുണ്ട് അതിൽ വീഴ്ച വരാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് കർത്തവ്യമുണ്ട് മറന്നുപോയി കൂടാ ലോകത്തിന്റെ ഇമ്പങ്ങളോ താല്പര്യങ്ങളോ മാടി വിളിക്കുമ്പോൾ ലോകപരമായ സംഗതികളിൽ നമ്മുടെ മനസ്സുറയ്ക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കർത്തൃബന്ധത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് വീണ്ടും നമ്മെ സ്നേഹപൂർവ്വം മാടി വിളിക്കുകയാണ് വാത്സല്യ മക്കളെ മടങ്ങി വന്ന് നിങ്ങൾ എന്നിൽ ഒന്നാവുക അങ്ങനെ എൻ്റെ സ്നേഹം നിങ്ങളിൽ പൂർണമാകുമ്പോൾ നിങ്ങളുടെ സന്തോഷം പരിപൂർണമായി തീരും ഒപ്പം എൻ്റെ സന്തോഷവും നിങ്ങൾ എന്നിലായിത്തീരാതെ എനിക്ക് ഈ സന്തോഷപൂർണത കണ്ടെത്താൻ കഴിയുന്നില്ല ഞാൻ നിങ്ങളിൽ ആയിത്തീരാതെ നിങ്ങൾക്ക് ഈ സന്തോഷപൂർണത കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ദൈവമക്കളെ കർത്താവുമായി പിരിഞ്ഞൊരു നിലനിൽപ്പ് നമുക്കില്ല അങ്ങനെ ഒരു നിൽപ്പ് നമുക്ക് ഉണ്ടായിക്കൂടാ അതുകൊണ്ട് നമ്മുടെ ജാഗരണം നമ്മുടെ ധ്യാനം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനനം എല്ലാം നിരന്തരം കർത്താവുമായിട്ടുള്ള അവിഭാജ്യ ബന്ധത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് ലോക നമ്മളെ ആകർഷിക്കുന്നുണ്ട് അതിന് പിടികൊടുത്ത് മനസ്സവിടെ ബന്ധിച്ചിട്ട് കൊണ്ട് സർവശക്തന്റെ അനന്ത കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ ആർക്കും ഇടവരല്ലേ എന്ന് ദൈവസ്നേഹം നമ്മെ വീണ്ടും 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 തർജനം ചെയ്ത് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കൂടെ ഇതോട് ചേർത്ത് കേൾപ്പിക്കട്ടെ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു ഒരാൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന വാക്കുകളാൽ പറയുമ്പോഴല്ല ആ ആൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിവാകുന്നത് ർത്താവിൻ്റെ കൽപ്പനകൾ ആ ആളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു എന്ന് വെളിപ്പെട്ടു വരുമ്പോഴാണ് സത്യമായിട്ടും ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിവായി വരുന്നത് എന്നാണ് യേശു കർത്താവ് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല ലോകമെന്ന് ഉദ്ദേശിച്ചത് ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ ബോധ്യപ്പെടാത്തവർ ദൈവത്തിന് ജീവിതം കൊടുക്കാത്തവർ ലോകത്തിന് ജീവിതം കൊടുത്തവർ ലോകപരമായതിൽ മനസ്സും കണ്ണും ഉറപ്പിച്ചവർ ലോകപരമായത് ആസ്വദിക്കുന്നവർ അതിനുവേണ്ടി ജീവിക്കുന്നവർ എന്ന് തിരിച്ചറിയുക അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ വസിക്കുന്നു നിങ്ങളിൽ ഇരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ അറിയുന്നു എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും പ്രിയപ്പെട്ടവരെ കർത്താവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലിരിക്കുന്ന ഒരാളെ ഒരു നാളും കർത്താവ് പിരിഞ്ഞു പോകുന്നില്ലെന്ന് കർത്താവ് ഇല്ലാത്ത ഒരു നിമിഷം പോലും ഒരു ഭാഗ്യവാനായ ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് അടിവരയിട്ട് ആവർത്തിച്ച കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷെ ലോക മനുഷ്യർക്ക് അത് ഒരിക്കലും അനുഭവിക്കാനും കഴിയുന്നില്ലെന്ന് ലോകബന്ധത്തിലിരിക്കുന്നവർക്ക് ഈ ആത്മസന്തോഷത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും ഞാൻ എൻ്റെ പിതാവിലും പിതാവോ എന്നിലും നിങ്ങൾ എന്നിലും എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ എന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞത് ക്രിസ്തു പിതാവിലാണ് ക്രിസ്തുവിൽ ഉള്ളവരും പിതാവിലാണ് പിതാവ് ക്രിസ്തുവിലാണ് പിതാവ് ക്രിസ്തുവിനുള്ളവരിലാണ് എന്ന് വെച്ചാൽ ദൈവ മനുഷ്യ ബന്ധം അനിവാര്യമായി ഒന്നാക്കപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ വ്യാഖ്യാനിച്ച് പറയുന്നത് മനുഷ്യത്വം ദൈവത്വത്തിൽ ഒരുമിക്കുന്ന അവിഭാജ്യമായ ഒരു ആനന്ദത്തെ ഇവിടെ പറയുന്നത് അങ്ങനെയാണ് കർത്താവ് എന്നിൽ വസിപ്പും ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് പറയുമ്പോൾ പിതാവ് എന്നിൽ വസിക്കുന്നു ഞാൻ പിതാവിൽ വസിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്ന് വരികിൽ ദൈവത്വത്തിൽ നിങ്ങൾ ഒന്നിക്കുകയാണ് എന്നത്ര വരച്ചു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും ഈ പരമാനന്ദം ലോകത്ത് വേറെ എവിടെ കിട്ടും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ബുദ്ധിക്ക് ഇത് തരാൻ കഴിയില്ല ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന് ഇത് തരാൻ കഴിയില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും സമ്പത്തിന് ഇത് തരാൻ കഴിയില്ല ഈ ലോകപരമായ ഒന്നിനും ഇത് തരാൻ കഴിയില്ല ആർക്കും തരാൻ കഴിയാത്ത അവിഭാജ്യമായ ആനന്ദത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ചടിപ്പിക്കുന്ന സർവ്വശക്തൻ്റെ ആ ആ വലിയ കരുണയാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവീക സന്തോഷം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നുകൂടെ നാം തിരിച്ചറിയണം അപ്പൊ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നതായ ഒരു സാധ്യതയല്ല വചനം പഠിപ്പിക്കുന്ന സന്തോഷം എന്ന് നാം തിരിച്ചറിയണം ഭൗമലോകത്ത് മനസ്സ് കെട്ടിയിട്ടുകൊണ്ട് ഭൗമപരമായതിൽ മാത്രം ആനന്ദം തേടുന്ന മനുഷ്യന് ഇത് അനുഭവിക്കാൻ കഴിയില്ല ഭൗമലോകത്തിനപ്പുറത്ത് അവർണനീയമായ ആനന്ദത്തിൽ ദൈവത്വത്തിൽ ഒരുമിക്കുന്ന ഒരു 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 അവസ്ഥയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ആനന്ദം ആത്മീക ആനന്ദമെന്ന് നാം തിരിച്ചറിയണം ഇതാണ് സന്തോഷത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് വീണ്ടും യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ തിരുവചനം കേൾക്കുക അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന് ആ ആത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന അവർണനീയമായ ആനന്ദത്തെക്കുറിച്ചാണ് വീണ്ടും അവിടെ പഠിപ്പിക്കുന്നത് അത് സംബന്ധിച്ച് വീണ്ടും യോഹന്നാൻ എഴുതുന്നുണ്ട് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട് മുമ്പ് അച്ഛനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയി കാണും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ തന്നെ തന്നെ പിതൃസന്നിധിയിൽ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പരമയാഗമായി അർപ്പിക്കുന്നതിന് മുന്നോടിയായി ദൈവന്തംപുരാൻ മഹാപുരോഹിത സ്ഥാനത്ത് നിന്ന് പിതൃസന്നധിയിൽ സമർപ്പിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥനയാണ് പതിനേഴാം അധ്യായം കർത്താവായി യേശു ക്രിസ്തു എന്ന നിത്യ മഹാപുരോഹിതൻ കാൽവരിയിലെ യാഗാർപ്പണത്തിന് മുൻപ് ദൈവസന്നദിയിൽ സമർപ്പിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥന അത് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് അതിലെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പിതാവിനോട് പുത്രൻ പറയുകയാണ് ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു അനുഭവിക്കുന്ന സന്തോഷം അതേ അളവിൽ നമ്മളും അനുഭവിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്നത് ദൈവീക സന്തോഷം ദൈവത്തിൻ്റെ സന്തോഷം ദൈവം അനുഭവിക്കുന്ന സന്തോഷം മനുഷ്യനും അനുഭവിക്കുന്ന ഒരവസ്ഥ വീണ്ടും പറയുന്നു ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു പിതാവേ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു ഞാൻ ലൗകികനല്ല എന്റെ ശിഷ്യന്മാരും ലൗകികരല്ല എന്നെ പകച്ച ലോകം അവരെയും പകച്ചു സത്യമാണ് ഒരു ഉത്തമ ഗ്രസ്തിയാനിക്ക് ഒരു ഉത്തമ കർത്തര ശിഷ്യന് ലോകത്ത് അംഗീകാരവും കിട്ടില്ല ഒരു സ്വീകരണവും കിട്ടില്ല ഒരു മാനവും കിട്ടില്ല കിട്ടാൻ സാധ്യതയുള്ളത് കല്ലേറ് അടി പ്രിയപ്പെട്ടവരെ മുൾക്കിരീണം കരിരുമ്പാണി ചാട്ടവാറ് കുരിശേറ്റം വെടിയുണ്ട ഇതൊക്കെയാണ് യഥാർത്ഥ കർത്തര ഇതൊക്കെ അവകാശമായിരിക്കും ഇതൊന്നും അവകാശമായി കിട്ടാതെ ആരെങ്കിലും കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ശിശുത്വം പ്രാപിച്ചിട്ടല്ല എന്നുകൂടെ ഇവിടെ ഒരു വ്യാഖ്യാനം നമുക്ക് ചേർത്ത് വയ്ക്കാൻ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ വീണ്ടും താഴെ കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്തോഷം അതേ അളവിൽ നമ്മിലാവുക ദൈവത്തിൻ്റെ സന്തോഷം അതേ അളവിൽ നമ്മളും അനുഭവിക്കുക ഈ മഹാവലിയ ഭാഗ്യമാണ് ഇവിടെ വരച്ചു വെക്കുന്നത് ഈ നാല് വാക്യങ്ങളിൽ മനോഹരമായ നാല് ചിന്തകൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുക അങ്ങനെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നതിലൂടെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ കഴിയും ആവർത്തിക്കട്ടെ വചനം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യതയായി മാറണം ദൈവവചനം ഭുജിക്കാതെ രുചിക്കാതെ അനുഭവിക്കാതെ ഒരു ദിവസം നമുക്ക് അങ്ങനെ വരുമ്പോൾ ആ സന്തോഷപൂർണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയും രണ്ടാമത് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഈ ആത്മസന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെ ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം എത്തുമ്പോഴാണ് നാം ഈ ആത്മസന്തോഷം അനുഭവിക്കുന്നത് ഇന്ന് പലരും ഒരുപാട് പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പല അഭിഷേകങ്ങളും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെട്ടിട്ടില്ല സഹോദരങ്ങളോട് സഹനശക്തിയില്ല അവരെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല പലപ്പോഴും അവരെ തിക്കരിച്ചോ പരിഹസിച്ചോ മാറ്റി നിർത്തിയോ കുറ്റപ്പെടുത്തിയോ കൊണ്ട് സ്വയം പ്രഘോഷകരായി മാറുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവിവേകത്തിൻ്റെ അടിത്തട്ടിൽ അമർന്നു പോകുന്നുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിറയണമെങ്കിൽ നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി തീരണമെന്ന് കർത്തൃകൽപ്പന കല്പന മൂന്നാമത് പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിക്കണം പ്രിയപ്പെട്ടവരെ വചനത്തിൽ നിലനിൽക്കുക മാത്രമല്ല ദൈവകൽപ്പനകൾ അനുസരിക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പന അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി പരിക്കു പറ്റുന്ന പരിപാടിയാണ് ഈ അനുസരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പരിക്കു പറ്റുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ അനുസരണം കെട്ടുപോകുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ദൈവകൽപ്പനകൾക്ക് കീഴടങ്ങാൻ കഴിയുകയുള്ളൂ ദൈവകൽപ്പനകൾ ഞാൻ അനുസരിക്കുക എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ ഇംഗിതങ്ങൾക്ക് ഞാൻ വിരാമമിടുക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഈ പരിക്ക് പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് അനുസരിക്കാൻ പറ്റാത്തത് അത് നമ്മുടെ വ്യക്തി താല്പര്യത്തിനെതിരാണ് ദൈവകൽപ്പനയെ അനുസരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയില്ല മദ്യപിക്കാൻ കഴിയില്ല വ്യഭിചരിക്കാൻ കഴിയില്ല തിന്മ പ്രവർത്തിക്കാൻ കഴിയില്ല തെറ്റായത് കാണാൻ കഴിയില്ല തെറ്റായത് പറയാൻ കഴിയില്ല തെറ്റായത് പ്രവർത്തിക്കാൻ കഴിയില്ല മറ്റൊരാളോട് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല ആരെയും ദ്വേഷിക്കാൻ കഴിയില്ല അത് കഴിയില്ല എന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തി താല്പര്യങ്ങൾ അവിടെ ഹനിക്കപ്പെടും അത് ഹനിച്ചുകൊണ്ട് തന്നെ ദൈവകൽപ്പനയെ അനുസരിക്കാൻ ഒരാൾ സമർപ്പിതനാകുമ്പോഴാണ് ആ വ്യക്തിക്ക് ഈ ആനന്ദം അനുഭവമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ടാണ് പറഞ്ഞത് കല്പന അനുസരിക്കുക എന്ന് പറയുന്നത് പരിക്ക് പറ്റുന്ന ഒരു സംഗതിയാണ് പരിക്ക് പറ്റിയാലും എനിക്ക് ഈ സന്തോഷം ലഭിക്കേണ്ടത് അതിൻ്റെ പരിപൂർണത അനുഭവമാകേണ്ടതിന് ഞാൻ കർത്തൃ കൽപ്പനയെ അനുസരിക്കുമെന്ന് നമുക്ക് നിർണയം ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടാകണം വീണ്ടും നാലാമത് പറയുന്നത് ലോകസുഖങ്ങളിൽ നിന്ന് ഒരാൾ വേർപെട്ടിരിക്കുമ്പോഴാണ് ഈ ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് സത്യമാണ് ലോകസുഖങ്ങളിൽ ഒരാളുടെ മനസ്സുറച്ചിരിക്കുന്നുവെങ്കിൽ ദൈവിക ആനന്ദം അയാൾക്ക് അന്യമായിരിക്കും ഒരുപക്ഷെ അയാൾ ആനന്ദിക്കുന്നുണ്ട് ലോകത്തിലാണ് ലോകപരമായതിലാണ് ഉല്ലസിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നിമിഷ നേരം കൊണ്ട് തീർന്നു പോകുന്നതാണ് ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തിയ ഒരു ദൈവവൈതലിന് ഏതൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാലും വാട്ടമുണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതാണ് തുടർന്ന് വരുന്ന ചിന്ത പ്രിയപ്പെട്ടവരെ ഈ ദൈവീക സന്തോഷം ഒരാൾ അനുഭവിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ യാതൊരു പ്രതിസന്ധികൾക്കും ആ സന്തോഷത്തെ ചോർത്തിക്കളയാൻ കഴിയില്ല ലോകത്തിൻ്റെ യാതൊരു സാധ്യതകൾക്കും ഈ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി വാടിപ്പോകയില്ല യില്ല നിരാശപ്പെടുകയുമില്ല അത് സംബന്ധിച്ച് ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു വരച്ചു വയ്ക്കുന്നുണ്ടല്ലോ ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ എൻറെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ ഉപദ്രവിക്കപ്പെടുമ്പോൾ പഴിക്കപ്പെടുമ്പോൾ നിന്ദിക്കപ്പെടുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ വേട്ടയാടപ്പെടുമ്പോൾ ദൈവ പൈതലെ സന്തോഷിച്ചുല്ലസിപ്പീൻ ഇങ്ങനെയുള്ള ഒരു സാധ്യതകളിലും ചോർന്നു പോകുന്നതല്ല കർത്തൃബന്ധത്തിൽ അനുഭവേദ്യമാകുന്ന ആനന്ദമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ദൈവമക്കളെ അപ്പോസ്വലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ ആമത്തിൽ ബന്ധിച്ചു അവരെ വളരെയധികം അടിച്ച ശേഷമാണ് ബന്ധിച്ചത് എന്ന് അപ്പോസ്വ പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഒരുപാട് മർദ്ദനം മർദ്ദനമേറ്റുവാങ്ങിയവർ അതിനുശേഷം അവരെ ഈ വേദനയിൽ അവർ പുളയുമ്പോൾ തന്നെ ആമത്തിലിട്ട് പൂട്ടി എന്നാൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തട്ടിൽ ശരീരം ആഹ് പറിച്ചു കീറുന്ന വേദനയിൽ അനങ്ങാനാകാതെ ആമപ്പൂട്ടിൽ കിടക്കുമ്പോഴും ആനന്ദാതിരേഖത്താൽ പാടി സ്തുതിച്ച ആരാധിച്ച പോസ്വരന്മാർ ഒരത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ ജ്വലിച്ചു കൊണ്ടിരുന്ന പ്രകാശം ദൈവത്തിന്റെ സ്നേഹം അവർക്ക് ആനന്ദമായി അനുഭവപ്പെട്ടു ഇതല്ലോ ഇന്ന് നമുക്ക് തരുന്ന ധ്യാനം ഈ ലേഖനത്തിലെ വേറെ ചില ആഴമേറിയ ധ്യാന തുടർന്ന് പങ്കിടാം ഇപ്പോൾ സമയം തീരുന്നത് കൊണ്ട് ഈ സന്ദേശം തീർക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവേ ഞങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും കേൾപ്പിക്കുകയും ചെയ്ത വിലപ്പെട്ട ധ്യാന ചന്തകൾക്കായി നന്ദി പറയുന്നു അവിടുത്തെ മഹത്വ പ്രതീക്ഷ നാളിൽ വാട്ടവും മാലിന്യവും നാശവുമില്ലാത്ത പരമാനന്ദത്തിൽ ഞങ്ങളും അങ്ങയോട് ചേർന്ന് ആനന്ദം കൊള്ളേണ്ടതിനാൽ ഞങ്ങൾ നിഷ്കളങ്കരും അനിന്യരുമായി ഇടറിപ്പോകാത്തവരായി നിർമ്മലരായിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഫിലിപ്പിയാസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബൗലൂസ്ലിഹായുടെ പ്രാർത്ഥന പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് അങ്ങയെ കാണണം മഹത്വത്തിൽ അങ്ങയോട് ചേരണം അനുഭവിക്കണം അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധരും നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരുവാൻ സമർപ്പണം ചെയ്യുന്നു ഞങ്ങൾ ജീവിതത്തെ അങ്ങനെ രൂപപ്പെടുത്തുവാൻ സഹായിക്കണം തിരക്കര ഞങ്ങളുടെ മേൽ വെച്ചിരിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ Oh.